ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് തന്നെയാണ്. നമ്മുടെ ഒരു ഗ്രീൻ പോർട്രേറ്റ് പ്രീ സെറ്റ് എഡിറ്റിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ പ്രീ സെറ്റ് ഡൗൺലോഡ് ചെയ്ത ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് പ്രീ സെറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നവർ ചെയ്യുക. ഓക്കെ, അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ ലൈറ്റ് മാപ്പിലേക്ക് ഞാൻ ഇപ്പോൾ ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ ലൈറ്റ് ടൂൾ എടുക്കാം. ലൈറ്റ് ടൂൾ ഫസ്റ്റ് നമുക്ക് എക്സ്പോഷർ സെറ്റ് ചെയ്യാം, അതൊരു -0.26 ആക്കി ഇടുക. 2.8 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം കോൺട്രാസ്റ്റ് നമുക്കൊരു -61 ആക്കാം, -61. ഹൈലൈറ്റ് ഒരു -44 ആക്കാം, -44. എന്നിട്ട് അതിൻ്റെ ഷാഡോസ് നമുക്കൊരു -36 ആക്കാം, -36. എന്നിട്ട് വൈറ്റ്സ് എടുക്കേണ്ട, ബ്ലാക്സ് എടുക്കണം. ബ്ലാക്സ് നമുക്കൊരു 47 ആക്കാം, 47. ഓക്കെ, അടുത്തത് കർവ് എടുക്കുക. അപ്പോൾ കർവ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ കർവ് അല്ല ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഡൺ കൊടുക്കുക. അടുത്ത് നമുക്ക് കളർ ടൂൾ എടുക്കാം. അതിൽ ഫസ്റ്റ് ടെമ്പറേച്ചർ ഒരു -3 ആക്കി ഇടുക. എന്നിട്ട് ടിൻഡ് നമുക്കൊരു -12 ആക്കാം. എന്നിട്ട് അതിൻ്റെ വൈബ്രൻസ് ഒരു 15 ആക്കുക കേട്ടോ. അടുത്ത് കളർ മിക്സ് എടുക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് റെഡ് കളർ എടുക്കാം, അത് ഒരു 16 ആക്കാം അതിൻ്റെ ഹ്യൂ. ഓക്കെ, എന്നിട്ട് എൻ്റെ സാറ്റുറേഷൻ നമുക്കൊരു -20 ആക്കിയിടാം, 21 കുഴപ്പമില്ല. ലൂമിനസ് ഒരു -20 ആക്കാം. ഓ, അതും 21 കിടക്കട്ടെ. എൻ്റെ ഓറഞ്ച് എടുക്കാം, അത് നമുക്കൊരു എൻ്റെ ഹ്യൂ ഒരു -5 ആക്കാം. സാറ്റുറേഷൻ ഒരു -16 ആക്കാം. എന്നിട്ട് ലൂമിനസ് ഒരു 11 ആക്കാം. അടുത്തത് ഈ യെല്ലോ കളർ എടുക്കുക, അതിൻ്റെ ഹ്യൂ നമുക്കൊരു -25 ആക്കാം, -25. എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ നമുക്കൊരു -55 ആക്കാം, -55. ലൂമിനൻസ് നമുക്കൊരു -39 ആക്കാം. ഓക്കെ, അടുത്ത ഗ്രീൻ കളർ എടുക്കുക. അതിൻ്റെ ഹ്യൂ ഒരു 12 ആക്കിയിടുക. സാറ്റുറേഷൻ നമുക്കൊരു -68 കൊടുക്കാം, -68. എന്നിട്ട് അതിൻ്റെ ലൂമിനസ് നമുക്കൊരു -52 കൊടുക്കാം. അടുത്തത് ഈ ആക്വ കളർ ഒന്ന് എടുക്കുക, അതിൻ്റെ ഹ്യൂ നമുക്കൊരു 27 ആക്കാം. എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ ഒരു -92 ആക്കുക. ഓക്കെ, അതിൻ്റെ ലൂമിനസ് നമുക്കൊരു -27 ആക്കാം. അടുത്തത് ബ്ലൂ കളർ എടുക്കുക, അതിൻ്റെ ഹ്യൂ ഒരു -13 ആക്കിയിടുക. സാറ്റുറേഷൻ ഒരു -67 ആക്കുക, 67.
എന്നിട്ട് അതിൻ്റെ ലൂമിനസ് ഒരു -24 ആക്കുക, -24 25,000 കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പർപ്പിൾ കളർ ഒന്ന് എടുക്കുക, അതിൻ്റെ ഹ്യൂ ഒരു 10 ആക്കിയിടാം, സാറ്റുറേഷൻ ഒരു -44 ആക്കുക. ലാസ്റ്റ് നമുക്ക് പിങ്ക് കളർ എടുക്കാം, അതിൻ്റെ ഹ്യൂ നമുക്ക് 25 ആക്കാം, 25. എന്നിട്ട് അതിൻ്റെ സാറ്റുറേഷൻ എടുക്കാമോ, നമുക്കൊരു -40 കൊടുക്കാം, -40. കളർ മിക്സിൽ ഇത്രയും കറക്റ്റായിട്ട് ചെയ്തിട്ട് വന്നിട്ട് ഒന്ന് കൊടുക്കാം. അടുത്ത് നമുക്ക് കളർ ഗ്രേഡിങ് എടുക്കാം, അതിൽ ഷാഡോസിൽ ഒന്ന് സെറ്റ് ചെയ്യാം, ഷാഡോസിൽ ഹ്യൂ മാത്രം എടുത്താൽ മതി. അത് നമുക്കൊരു 296 ആക്കാം, 296. ഓക്കെ, എന്നിട്ട് ബ്ലെൻഡിങ് എന്തായാലും ഡൺ കൊടുക്കാം. അടുത്ത് നമുക്ക് എഫക്റ്റ് ടൂൾ എടുക്കാം, അതിൽ ഫസ്റ്റ് ടെക്സ്ചർ എടുക്കുക, അത് ഒരു -27 ആക്കാം. എന്നിട്ട് ക്ലാരിറ്റി നമുക്കൊരു 15 ആക്കിയിടാം, ഡിഹേസ് ഒരു 10 ആക്കുക. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് ടൂൾ എടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് നോയിസ് റിഡക്ഷൻ എടുക്കാം, അതൊരു 16 ആക്കി കൊടുക്കാം. ഇപ്പം ഡീറ്റെയിൽ ഒരു 61 ആക്കുക, 61. ഇത് കളർ നോയിസ് റിഡക്ഷൻ നമുക്കൊരു 15 ആക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് 29 ആക്കിയിടാം. ഗൈസ്, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, ബിഫോർ ആഫ്റ്റർ എന്ന് കാണിച്ചുതരാം, ബിഫോർ ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് വേറെ ഫോട്ടോയിലോട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സൈഡിലത്തെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി സെറ്റിങ്സ് കൊടുക്കുക, ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് വീണ്ടും ക്ലിക്ക് ചെയ്യുക, ലാസ്റ്റ് പേസ്റ്റ് സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ഫോട്ടോ എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ട്, എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി എഡിറ്റിംഗ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.